അമൃത ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അലർജി ആൻഡ് ആസ്മ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ അസ്മിത മേത്ത. ഡോക്ടർ അസ്മിത അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പൾമനോളജി വിഭാഗം കൺസൾട്ടൻ്റ് പ്രൊഫസറുമാണ്. നമസ്കാരം ഡോക്ടർ, ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അലർജി ആൻഡ് ആസ്മ. അപ്പോൾ നമുക്ക് അലർജി ഉണ്ടാകാം, ഒരുപാട് ആൾക്കാർക്ക് അലർജി ഉണ്ടാകാം, ചിലർക്കെല്ലാം അത് ആസ്മയായി മാറാം. അലർജി ഉള്ളവർ പലപ്പോഴും ചിലപ്പോൾ ആസ്മ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ അലർജി എന്ന് പറയുന്നത് എന്താണ്? അലർജി ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ടൈപ്പിലെ ഉണ്ടായിരിക്കാം. ചില ആൾക്ക് സ്കിൻ അലർജി മാത്രം ഉണ്ടാവും. ആ പ്രസൻറ്റ് ചെയ്യുന്ന സമയം സ്കിനിലെ ഈ പാംസ് ആൻഡ് സോൾസ് കൈ കാലിലെ സ്കിൻ പോകുന്നുണ്ടാവും. ഒരു പർട്ടിക്കുലർ ക്ലൈമറ്റിലെ തണുപ്പ് സീസണിലെ ആയിട്ട് ഫസ്റ്റായിട്ട് സ്കിൻ പോകാൻ തുടങ്ങൂ, ചൊറിച്ചിലെ ആയിട്ട് തുടങ്ങൂ, ചില സമയം ലീസൻസ് തുടങ്ങും, ചെറിയ 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 കുറുവരാം. സോ ആ അങ്ങനെ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിൻ ലോക്കലൈസ്ഡ് അലർജി ആയിരിക്കാം. രണ്ടാമത്തെ ടൈപ്പിലെ അലർജി ആണത്തെ മൂക്ക് അലർജി ഉണ്ടാവും. മൂക്കിലെ ജലദോഷം, ഫുൾ ടൈം മൂക്ക് ചൊറിയണേണ്ടിരിക്കും. മോർണിംഗ് രാവിലെ എണീറ്റ ശേഷം തുമ്മൽ, പിന്നെ വൺ രണ്ട് മൂന്ന് തുമ്മലില്ല, അവർ 10-20 പ്രാവശ്യം തുമ്മിക്കൊണ്ടിരിക്കും. ടു ദ എക്സ്റ്റെൻഡ് അവർക്കും മതിയാവും, ലൈക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റൂല പോലെ ആയിട്ട് കുറെ പേഷ്യന്റ് മൂക്ക് അലർജി ആയിട്ട് വരുന്നുണ്ടാവും. മൂന്നാമത്തെ കന്ന അലർജി, കന്നലെ ചൊറിച്ചിൽ ഉണ്ടാവും, കന്ന റേഡ് ആവും, കന്നലെ കാണാൻ ബുദ്ധിമുട്ടാ തുടങ്ങും, എങ്ങനോ ആയിട്ട് വരും. ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആസ്മ ആയിട്ട് വരും. ആസ്മ ആണത്തെ ടിപ്പിക്കൽ ആയിട്ട് ആസ്മയിലെ വീസിംഗ് ഉണ്ടാവും, ഒരുപാട് സീരിയസ് ആയിട്ട് കണ്ടെത്ത് കുറുങ്കൽ നല്ലതായിട്ട് ശബ്ദം കേൾക്കായിട്ട് വരും. ചില സമയം ചോമ മാത്രം ഉണ്ടാവും. ചില ചില പേഷ്യന്റിലെ വീസിംഗ് ശ്വാസം മുട്ടായിട്ട് വരില്ല, ചുമ ആയിട്ട് വരും, ചെസ്റ്റ് ഇൻഫെക്ഷൻ, റിക്കറന്റ് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് വരും. സോ രണ്ട് മൂന്ന് നാലഞ്ച് ടൈപ്പിലെ അലർജി ഉണ്ട്. വളരെ വളരെ സീരിയസ് ടൈപ്പിലെ അലർജി ഫുഡ് അലർജി ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഭക്ഷണത്തിലെ അലർജി ഉണ്ടേത്തെ ഫിഷ്, പ്രോണ്, ഏത് ഭക്ഷണമായിട്ട് അലർജി ഉണ്ടേത്തെ ആ ഭക്ഷണം കഴിച്ചിട്ട് ഫുള്ള് മുഖം ചുണ്ട് എല്ലാം സ്വെല്ലിംഗ് ആയിട്ട് വരും, നീര് കെട്ടുണ്ടാവും, ഇമ്മീഡിയറ്റ്ലി ഓടി എമർജൻസിയിൽ പോകുന്ന ആവശ്യം ഉണ്ടാവും. പോയി കഴിഞ്ഞിട്ട് ഇഞ്ചെക്ഷൻ അടിച്ചിട്ട് ശരിയാവുള്ളൂ. എങ്ങനോ റിപ്പോർട്ടായിട്ട് വരുന്നുണ്ട് ഈ അലർജിക്ക് അനാഫൈലക്സിസ് വരും. ഇത് ഭയങ്കര ശക്തിയായി വരുന്നത്, ഭയങ്കര ശക്തിയായിട്ട് അലർജി, ഏറ്റവും മോശമായിട്ട് അലർജി ആണ് ഇത്. നമ്മളെ ഒരു മാസത്തെ രണ്ട് മൂന്ന് പേഷ്യന്റ് ഹാർഡ്ലി കാണുന്നേയുള്ളൂ. മെയിൻലി ആ പേഷ്യന്റ് സ്കിൻ ഡോക്ടർ കാണാൻ പോകും, പൾമണറി മെഡിസിനിലെ വല്ലപ്പോഴും ആയിട്ട് വരാറുള്ളൂ. പിന്നെ ആ ഈ ടൈപ്പിലെ അലർജി ഏറ്റവും മോശമായിട്ട് അലർജിയാണ്, സീരിയസ് അലർജിയാണ്. അവർക്ക് ചില സമയം ഇഞ്ചെക്ഷൻ, ഒരു തെറാപ്യൂട്ടിക് ഇഞ്ചെക്ഷൻ ഉണ്ട്, ആ ഇഞ്ചെക്ഷൻ അവർക്ക് കയ്യിലെ കൊടുക്കുന്ന ആവശ്യം ഉണ്ടാവും. അഡ്രിനാലിൻ ഇഞ്ചെക്ഷനിൽ ഒരു ഷോർട്ട് ഉണ്ടാവും, ഇൻസുലിൻ പോലെ. ഇൻസുലിനെ നമ്മൾ എങ്ങനെ തന്നെ ആയിട്ട് എടുക്കാൻ പറ്റും, എങ്ങനെ ഒരു സിമ്പിൾ ഇഞ്ചെക്ഷൻ കയ്യിലെ കൊടുക്കുന്ന ആവശ്യം ഉണ്ടാവും. ആ പേഷ്യന്റ് തന്നെ ആയിട്ട് എടുത്തോളൂ, കാരണം ചില സമയം നമുക്ക് എത്ര സമയം കിട്ടൂല്ല, ചില സമയം അടുത്ത ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. സോ എങ്ങനെ അലർജി സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിലെ ഹിസ്റ്ററി ആണത്തെ നമ്മൾ അവർക്ക് ഓരോ കയ്യിലെ ആ ഇഞ്ചെക്ഷൻ കൊടുത്തു വയ്ക്കൂ. ഇത് കാരണം അവർക്ക് ലൈഫ് സേവിംഗ് മെഡിസിൻ ആണ്. പിന്നെ ഇത് വളരെ കോമൺ ഇല്ല. കോമൺ അലർജി തുമ്മൽ, ജലദോഷം, ശ്വാസമുട്ട്, കന്ന ചൊറിച്ചില്, മൂക്ക് ചൊറിച്ചില്, പിന്നെ കയ്യിലെ കാലിലെ സ്കിൻ പോവും, എങ്ങനെ മാത്രം മെയിൻ അലർജിയാണ്. എന്തുകൊണ്ടാണ് ഈ അലർജി ഉണ്ടാവുന്നത്? എന്താണ് അതിന്റെ മെക്കാനിസം? അലർജി എല്ലാ പേഷ്യന്റ് ഫസ്റ്റ് ടൈം വരുന്ന സമയം നമ്മൾ അവർക്ക് ഹിസ്റ്ററി ചോദിക്കൂ. 90% പേഷ്യന്റ് നമുക്ക് പറയൂ. ചിലപ്പോൾ ട്രിഗേഴ്സ് ഉണ്ടാവും. ട്രിഗേഴ്സ് മീൻസ് എന്താ കാരണം ആ പ്രശ്നം കൂടുന്നുണ്ട്. ചില ആൾക്ക് ക്ലൈമറ്റ് ഉണ്ടാവും എല്ലാ സമയം. ഇപ്പോൾ എൻ്റെ ഫോളോ അപ്പ് പേഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ നോക്കുന്നുണ്ടാവും ജനുവരി 2017, 2018, 2019 എല്ലാ സമയം ഒരു മാസം മാത്രം ഇല്ലാത്ത ആ ഡ്യൂറേഷനിൽ മാത്രം വരുന്നുണ്ട്, ക്ലൈമറ്റിൽ മാത്രം വരുന്നുണ്ടാവും. സോ ക്ലൈമറ്റ് ഈസ് വൺ ഓഫ് ദ ട്രിഗർ. രണ്ടാമത്തെ അലർജി ആണെങ്കിൽ ഫുഡ് അലർജി. ഫുഡ് അലർജി ഞാൻ പറഞ്ഞ പോലെ അനാഫൈലക്സിസ്, ഇത് ഏറ്റവും സീരിയസ് ആയിട്ട് അലർജി, ഇത് പേഷ്യന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. മൂന്നാമത്തെ അലർജി ഡ്രഗ് അലർജി. ചില പേഷ്യന്റിലെ ചില ഡ്രഗ്, ഇപ്പോൾ ആസ്മ ആണത്തെ, ആസ്മയിലെ ചില മെഡിസിൻ കഴിച്ചിട്ട് ആസ്പിരിൻ, പാരസിറ്റമോൾ, പെയിൻ കില്ലർ, ആ മെഡിസിൻ കഴിച്ചിട്ട് ആസ്മ എക്സസർബേഷൻ ആവും. ദറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫിനോടൈപ്പ് ഓഫ് ആസ്മ. ആ പർട്ടിക്കുലർ മെഡിസിനിലെ അലർജി വരുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഫിനോടൈപ്പ് ആണ്, ഇത് ആസ്മയിലെ ഒരു ടൈപ്പ് ആണ്. സോ ഡ്രഗ് അലർജി ഉണ്ടാവും. നാലാമത്തെ കോമണസ്റ്റ് അലർജി ഡസ്റ്റ് അലർജി. നമുക്ക് കാണാതെ ഒരു ഡസ്റ്റ് ഉണ്ടാവും എല്ലാ ക്ലൈമറ്റിലും, എല്ലാ എൻവയോൺമെന്റിലും, ഏത് സ്ഥലമാണെങ്കിലും എല്ലാ സ്ഥലം ഡസ്റ്റ് ഉണ്ടാവും. ആ ഡസ്റ്റിലെ അലർജി ആണത്തെ ഇതുണ്ടാവും. പോലൻസ്, പോലൻസ് മീൻസ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ്. നമുക്ക് ഒരു പർട്ടിക്കുലർ ചില ആൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും, വീട്ടിലെ നഴ്സറി ആവും, ഗാർഡൻ ആവും, എന്താണത്തെ അവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് പറയും ഞാൻ ആ സ്ഥലം പോയി കഴിഞ്ഞിട്ട് തുടങ്ങി. ഓറഞ്ചസ്, ചില ചില ഫ്രൂട്ട്സിലെ അലർജി ഉണ്ടാവും. ഭക്ഷണാലയം നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഫിഷ്, പ്രോൺ, എഗ്, എല്ലാ പ്രോട്ടീൻ ഐറ്റംസ്, പിന്നെ നമ്മളെ ഈ
ഫ്രൂട്ട്സ് നോക്കാമ്പോണ്ട് ഓറഞ്ച് മുന്തിരി ഇതെല്ലാം ഒരുപാട് അലർജി ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇത് കോമണസ്റ്റ് അലർജൻ പേഷ്യന്റ് പറയാറുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നുണ്ട് പെറ്റ്സ് ലൈക് ഡോഗ് കാറ്റ് പക്ഷികളുണ്ട്. പിന്നെ ലവ് ബേർഡ്സ് ചില ആൾ വെരി ഫോണ്ട് ഓഫ് കീപ്പിംഗ് ലവ് ബേർഡ്സ് അറ്റ് ഹോം. ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ എല്ലാ ആൾക്കും പ്രശ്നമുണ്ട്. വീട്ടിൽ പിജിയൻസ് ഡൗസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവർക്ക് ഇത് എക്സ്ക്രീറ്റ് അല്ലെങ്കിൽ ചില ആൾക്കാർ നല്ല അസുഖം പിടിക്കുന്നുണ്ടാവും. പിന്നെ പെറ്റ്സിലെ അലർജി ഉണ്ടാവും. കാർപ്പറ്റ്സ് കൂടുതലാണ് വെക്കുന്നത്. കാർപ്പറ്റ്സ് ബോഡി കാണുന്നുണ്ടാവും. ഡസ്റ്റ് മൈറ്റ് ആണ് ഇപ്പൊ നമ്മൾ ആ സോഫാല ഇരിക്കുന്നുണ്ട്. ആ സോഫാല് കാണാതെ ഇരിക്കുന്നത് മൈക്രോസ്കോപ്പിക് ആയിട്ട് നോക്കുന്നുണ്ട്. ഇത് ശരിക്കും എവിടെ കാണാനുണ്ടാവും. ഇത് നമുക്ക് അറിയില്ലാത്ത പോലെ ഡസ്റ്റ് ആണ്. ദാറ്റ് ഈസ് എ മൈറ്റ് ഈസ് പർട്ടിക്കുലർ ഓർഗാനിസം വിച്ച് ഗ്രോസ് ഓർ വിച്ച് ഈറ്റ്സ് ഡസ്റ്റ് ഇറ്റ് വിൽ ഗ്രോ ഇൻ ദാറ്റ്. സോ ആ പർട്ടിക്കുലർ ഡസ്റ്റ് മൈറ്റ് വളരെ കോമണസ്റ്റ് അലർജൻ ആണ്. ഇത് നമുക്ക് ചില സമയം പേഷ്യന്റ് ചോദിക്കും ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ശരിക്കും. പിന്നെ എനിക്ക് ലൈക്ക് വി ആർ ഹെൽപ്ലെസ്. കാരണം ഡസ്റ്റ് നിങ്ങൾക്ക് മാക്സിമം ആയിട്ട് വീട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ചോദിക്കും ഇപ്പൊ പുതിയ എയർ ഫിൽട്ടേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ എയർ ഫിൽട്ടേഴ്സ് വെച്ചിട്ട് കാര്യമുണ്ടോ? There are trials. Air filter വെച്ചിട്ട് ചില പേഷ്യന്റിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. കാരണം ഇപ്പൊ എല്ലാ ആൾക്കും വീട്ടിൽ എ സി ഉണ്ടാവും. എ സി ആണത്തെ ആ എൻവയൺമെന്റ് ക്ലോസ്ഡ് ആവും. വീട് ജനൽ പോലെ തുറക്കുന്നുണ്ടാവില്ല. സോ സെയിം ക്ലൈമറ്റിലെ ചിലപ്പോ ഫംഗസ് ഫംഗസിലെ അലർജി ഉണ്ടാവും. ഫംഗസ് ഒരുപാട് ബിഗ് ട്രിഗർ ആണ്. ചില സമയം അൺകൺട്രോൾഡ് ആസ്മ ആയിട്ട് വരും പേഷ്യന്റ്. സോ ആ ഫംഗസ് മാറുന്ന വഴി ശരിക്കും എല്ലാ വീട്ടിലെ വെറു ഉച്ചക്ക് ജനൽ തുറന്നി വെക്കിട്ട് സൺലൈറ്റ് ഒന്നും കിട്ടണുണ്ട് നല്ലതാണ്. എങ്ങനെ ജനൽ തുറന്നു വെച്ച് സൺലൈറ്റ് വരണം, കുറച്ച് സൺലൈറ്റ് വേണോ ഇല്ലാത്ത. ഇപ്പൊ എല്ലാ വീട്ടിലും ഇപ്പോ നമ്മളെ ഇപ്പൊ കേരളത്തിലെ ക്ലൈമറ്റ് നോക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി ഹ്യൂമിഡ് മോയ്സ്ചർ. സോ ഇല്ലാത്ത നമുക്ക് ഫംഗൽ ചാൻസസ് കൂടുതലാണ്. ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് ഇപ്പോൾ ഇത്ര നല്ല ലൈഫ് സ്റ്റൈൽ ആയി കാണാം. എല്ലാ ആൾക്കും വീട്ടിൽ എ സി, പിന്നെ എല്ലാ നല്ല മാട്രസസ് എല്ലാം ഉണ്ടാവും. ഇത് കാണുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യാതെ ഇരിക്കുന്നുണ്ട് കൂടുതൽ ആ ചാൻസസ് അലർജിയിലെ വരും. ഇത്ര ഹൈ ലെവലിലെ ലൈഫ് സ്റ്റൈലാണ് ഈ പേഷ്യന്റിൽ ചില സമയം കൂടുതലായിട്ട് അലർജി വരുന്ന ചാൻസസ് ഉണ്ട്. പ്രൊവൈഡഡ് ഒരു വളരെ പ്രൊട്ടക്റ്റഡ് ചൈൽഡ് ആണ്. വീട്ടിൽ പുറത്ത് ഇറങ്ങിയില്ലാത്ത സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടേ തുടങ്ങൂ ചില സമയം. ഈ അലർജി ആണോ ആസ്മയായിട്ട് പലപ്പോഴും മാറുന്നത്? പലർക്കും സംശയം ഉണ്ടാവും അലർജി എന്ന്. എല്ലാവർക്കും ആസ്മ ഉണ്ടാവുന്ന പലർക്കും സംശയം ഉണ്ടാവും. ഇത് വളരെ കറക്റ്റ് ആണ് സർ. കാരണം അലർജി ഇപ്പോൾ പണ്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ മൂക്ക് സെപ്പറേറ്റ് ആണ്, ശ്വാസോശ്വാസം എടുക്കുന്ന ട്യൂബ് സെപ്പറേറ്റ് ആണ്. പിന്നെ സയന്റിസ്റ്റ് ഒത്തിരി സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് മനസ്സിലായി ഈ എല്ലാം സെയിം കോമൺ എയർവേ ആണ്. എയർവേ വൺ മാത്രമല്ലു, ആദ്യമായിട്ട് ചില പേഷ്യന്റ് തുടങ്ങുന്നുണ്ട് തുമ്മൽ മൂക്ക് പ്രശ്നമായിട്ട് തുടങ്ങും. ഇത് കൺട്രോൾ ചെയ്താതെ ഇരിക്കുന്നുണ്ട് താളെ പോയി സെയിം പ്രശ്നമായിട്ട് ഇൻഫ്ലമേഷൻ എവിടെ സ്വെല്ലിംഗ് നീരക്കെട്ടായിട്ട് തുടങ്ങും. മൂക്കിലെ നീരക്കെട്ടായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്, സ്പ്രേ അടിക്കുന്നുണ്ട്, ചിലപ്പോൾ കുറവാകും. സപ്പോസ് ഇത് കൺട്രോൾ ചെയ്ത് ഇല്ലാത്ത ആ സെയിം റിയാക്ഷൻ താളെ പോയിട്ട് പിന്നെ അസ്മ ആയിട്ട് വരും. സോ അലർജി അസ്മ അലർജിയിലെ ഭാഗഗ്രൂപ്പ് ആണ്. അസുഖത്തിന്റെ രണ്ട് പ്രസന്റേഷൻ ആണ് എത്ര ഉള്ളു. ഈ അലർജി വന്ന ഒരാൾക്ക് എങ്ങനെയൊക്കെയാണ് ഒരു ഡോക്ടർ അലർജിയുടെ കാരണം കണ്ടുപിടിക്കുന്നതും അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും? സോ ദർ ആർ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ടൈം പേഷ്യൻറ്റ് വരുന്നുണ്ട് അലർജിക്ക് ഹിസ്റ്ററി ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ അലർജി ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് കോമണസ്റ്റ് ഇല്ലാത്ത ചീപ്പസ്റ്റ് ടെസ്റ്റ് ആണ് ഇവർ കംപ്ലീറ്റ് ബ്ലഡ് ഹീമോഗ്രാം നോക്കും. ഇതൊക്കെ ഇയോസിനോഫിൽ കൗണ്ട് ആണ് നോക്കുന്നത്. ഇയോസിനോഫിലിക് ആസ്മ ആണ് ഇല്ലാത്ത ഇയോസിനോഫിലിക് അലർജി ആണത്തെ വളരെ ഈസി ടു ട്രീറ്റ് ആണ്. ഇറ്റ്സ് എ ഗുഡ് ടൈപ്പ്. ലൈക്ക് നമ്മൾ ചിലപ്പോൾ ക്യാൻസറിലെ ഗുഡ് ടൈപ്പ്, ബെഡ് ടൈപ്പ് ഉണ്ടാവും. ഇങ്ങനെ തന്നെ ആസ്മയിലെ ഗുഡ് ടൈപ്പ് ആണ്. ഇയോസിനോഫിൽ കൂടുന്ന തരം അലർജി ആസ്മ വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് സ്റ്റിറോയിഡിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇയോസിനോഫിലിക് ആസ്മ ആണത്തെ നമുക്ക് കുറച്ച് പകുതി ആശ്വാസം കിട്ടും, കുഴപ്പമില്ല, നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടെസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ടാവും ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ലെവൽ നോക്കും. ഐ ജി ഇ ലെവൽ എന്താണ് നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വിചാരിക്കുന്നുണ്ടായിരുന്നു അസ്മ ഒരു ശ്വാസോശ്വാസം എടുക്കുന്ന ട്യൂബിലെ പ്രശ്നമാക്കുന്ന അസുഖമാണ്. പിന്നെ ഇപ്പോൾ എത്ര ഇൻവെസ്റ്റിഗേഷൻ, എത്ര ഇത് സയന്റിസ്റ്റ് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ട് അസ്മ ഒരു അസുഖമില്ല. അസ്മയിലെ കുറെ ടൈപ്പ് ഉണ്ടാവും. സോ വൺ ഓഫ് ദ ടൈപ്പ് ഇസ് ഇയോസിനോഫിലിക്. രണ്ടാമത്തെ ആണത്തെ ഐ ജി ഇ ലെവൽ കൂടുതലായി കാണും. ഈ രണ്ട് ടൈപ്പ് കോമണിസ്റ്റ് ആണ്. ഈ രണ്ട് ടെസ്റ്റ് ഏത് അസ്മ എല്ലാ അലർജി പേഷ്യൻറ്റ് വരുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും.
ചില പേഷ്യൻസ് സ്പെസിഫിക് ആയിട്ട് ഹിസ്റ്ററി പറയും, നമ്മൾ ആ സ്ഥലം പോയിട്ട് നമുക്ക് പ്രശ്നം വരണുണ്ട്, ഇല്ലാതെ നമുക്ക് ഫലം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പ്രശ്നമുണ്ട് എങ്ങനെ പറഞ്ഞുണ്ട്. ഇപ്പം നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പോൾ രണ്ട് മൂന്ന് ടൈപ്പിലെ അലർജി ടെസ്റ്റ് ഉണ്ട്. വന്ന് സ്കിൻ പ്രിക് ടെസ്റ്റ് ഉണ്ട്. സ്കിൻ പ്രിക് മീൻസ് നമ്മളെ കയ്യില് ആ സിറം ഉണ്ടാവും, ആ പർട്ടിക്കുലർ അലർജിയുടെ സിറം ഉണ്ടാവും. സിറം മീൻസ് ഒരു സൊല്യൂഷൻ പോലെ ഉണ്ട്, വെള്ളം പോലെ ഉണ്ടാവും. ആ വെള്ളമിലെ ബോട്ടിൽ നമ്മളെ കയ്യില് എല്ലാ ഡിഫറെന്റ് ഡിഫറെന്റ് ഒരു 32 ടൈപ്സിലെ അലർജൻ നമ്മളെ കയ്യില് ഉണ്ടാവും. ഇത് നമ്മളെ ഒരു പിൻ പോലെ പ്രിക് ചെയ്തിട്ട് ഒരു ഒരു ഡ്രോപ്പ് മാത്രം, ഒരു തുള്ളി പോലെ മാത്രം വെച്ചിട്ട് നോക്കുന്നുണ്ടാവും. പിന്നെ നമ്മളെ ഒരു കൺട്രോൾ ഉണ്ടാവും. ആ കൺട്രോളിലെ കൂടെ ആ പർട്ടിക്കുലർ അലർജനിലെ റിയാക്ഷൻ എത്ര കാണുന്നുണ്ട് കമ്പയർ ചെയ്തിട്ട് റിപ്പോർട്ട് തരും. ഇത് ആ ടെസ്റ്റ് ചെയ്യുന്ന വഴി, ഇപ്പൊ എന്റെ പേഷ്യന്റ് ഓൾറെഡി അലർജിന്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ ദാറ്റ് കേസ് നമുക്ക് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചില സമയം, അതായത് അലർജിയുടെ മരുന്ന് കഴിക്കുന്ന ആൾക്ക് ഈ ടെസ്റ്റ് ചെയ്യുന്നത് അത്ര റിസൾട്ട് കിട്ടില്ല, കിട്ടില്ല. അത് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കയ്യിൽ 10-30 കുത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു ടെസ്റ്റ് അല്ലേ രോഗികൾ, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ. കുട്ടികളാണെങ്കിൽ നമ്മളെ നമ്മളെ ഒപിഡിയിൽ ഭയങ്കര ബഹളം ഉണ്ടാവും, പീഡിയാട്രീഷ്യൻ റെഫർ ചെയ്യുന്നുണ്ടാവും, പിള്ളേരെ എത്ര ബഹളം ആക്കും. സോ അത് സൊല്യൂഷൻ ഉണ്ട് ഇതത്തെ. സോ ഇപ്പോ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, നമ്മൾ നോർമലായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു സീറോളജി ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ് എടുത്തിട്ട് നമുക്ക് ഇതത്തെ ജസ്റ്റ് ലൈക്ക് ആന്റിബോഡി, ഇപ്പൊ ഡെങ്കിലെ ഫീവർ വന്നിട്ടുണ്ട് ആന്റിബോഡി നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. സോ എങ്ങനെ തന്നെ ഈ അലർജൻ നമ്മളെ ബോഡിയിൽ ഇത് അലർജി ആക്കുന്നുണ്ട്, റിയാക്ഷൻ വന്ന റീസൺ ബോഡിയിൽ എന്താ ഒരു ആന്റിബോഡി ലെവൽ കൂടി കാണും. സോ ആ ലെവൽ മെയ്സർ ചെയ്യുന്ന ഒരു PCR ടെസ്റ്റ് ഉണ്ട്. PCR ഏറ്റവും ഹൈയസ്റ്റ് ലെവലില് നമ്മളെ മോളിക്കുലർ ലെവലിലെ ടെസ്റ്റ് ആണ്. ഇതത്തെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്നൊന്നും ആവശ്യമില്ല. ഇത് നമ്മളെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. രണ്ട് പാനൽ ഉണ്ട്, ഒരു ഫുഡ് അലർജൻ, വന്ന് ഡസ്റ്റ് അലർജി, ഇൻഹെയിൽഡ് അലർജൻസ്. ഇൻഹെയിൽഡ് അലർജി രണ്ട് ടൈപ്പിലെ അലർജി മാക്സിമം ഉണ്ടാവും. ഡ്രഗ് അലർജി പാനൽ നമ്മൾ ചെയ്യാറില്ല, കാരണം ഒത്തിരി ഡ്രഗ് ഉണ്ടാവും. ഒരു പ്രവാസ റിയാക്ഷൻ വന്ന സമയം രണ്ടാമത്തെ ടൈപ്പിലെ ബ്രാൻഡ് ഡിഫറെന്റ് ഉണ്ടാവും. ബ്രാൻഡ് വ്യത്യാസമാണ്, ചില ബ്രാൻഡിലെ റിയാക്ഷൻ കാണും, ചില ബ്രാൻഡിലെ കാണില്ല. ഇത് കാരണം ഡ്രഗ് അലർജൻ നമ്മൾ റിക്കമെൻഡ് ചെയ്യാറില്ല. ഇൻഹെയിൽഡ് അലർജൻ, ദാറ്റ് മീൻസ് ഓൾ ദി ഇൻഹെയിൽഡ് പാർട്ടിക്കൽസ്, ഏത് ടൈപ്പിലെ അലർജി കോമണസ്റ്റ് ഇൻ ഓവർ. ഇപ്പോൾ നമ്മളെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പാനൽ നമുക്ക് വെസ്റ്റേൺ കൺട്രീസിലെ ആയിരിക്കാം. സോ ഇപ്പോൾ നമ്മൾ എവിടത്തെ ഒരു അലർജൻ സ്പെഷ്യലിസ്റ്റ് വന്നത്തെ നമ്മളെ കേരളയിലെ ഏറ്റവും കോമൺ ആയിട്ട് അലർജൻസ് എന്താണ് ഈ പർട്ടിക്കുലർ പാനൽ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് അലർജി പാനൽ നോക്കാറുണ്ട്. ഇന്റർനാഷണലി പല അലർജൻ ഉണ്ടാവും, അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെന്നില്ല, നമ്മളെ നാട്ടിലുള്ളതിനനുസരിച്ച് അമൃത ഹോസ്പിറ്റലിൽ അത് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ തരം ഫുഡിന് എന്തൊക്കെ തരം ഇൻഹലേഷനാണ് ഏറ്റവും കൂടുതൽ അലർജി കാണുന്നത്? ഇതിത്തെ കോമണസ്റ്റ് ഇൻഹെയിൽഡിലെ ഡസ്റ്റ് മാത്രമല്ലോ. ഇപ്പോൾ ഈ ഫുഡ് അലർജിയിലെ നോക്കാൻ പോകുന്നുണ്ട്, ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കണ്ടത്തെ മൈദ ആണ്, ഗോതമ്പ്. ഗോതമ്പിലെ വീട്ട് പർട്ടിക്കുലർലി ദേ ഹാവ് റിട്ടൺ മൈദ മാത്രം, കാരണം ഇപ്പോൾ വീട്ടിലെ ഇപ്പോൾ നമ്മൾ ഗോതമ്പ് പൊട്ടിച്ചിട്ട് എന്താ ആട്ടാൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. ഹോട്ടലിൽ പോയി പൊറോട്ട കഴിച്ചിട്ട് ഒന്നേ കഴിഞ്ഞിട്ട് റിയാക്ഷൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. മൈദയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അലർജി കണ്ടിട്ടുള്ളത്. കണ്ടിട്ടുണ്ട്. മറ്റു സാധാരണ ഫുഡ് ഐറ്റംസ് ഡോക്ടർ കണ്ടതിൽ ഏറ്റവും ഇതത്തെ രണ്ടാമത്തെ കോമണസ്റ്റ് പ്രോൺസ് ആണ്. പ്രോൺസ് ആണ്, ചിക്കൻ ആണ്, ഫിഷ് ആണ്. ഓക്കെ, പിന്നെ ചില ആൾക്ക് എഗ് ഉണ്ടാവും, ചില ആൾക്ക് ഇഷ്ടംപോലെ സാധനം ഉണ്ടാവും. ചില റിപ്പോർട്ട് കണ്ടെത്തി നമ്മൾ ആശ്ചര്യത്തിൽ വരുവാവും, അവർക്ക് എന്താ കഴിക്കാൻ പറ്റൂ. സോ ഫുഡ് അലർജൻ യൂസ്വലി നമ്മളെ വളരെ വളരെ അപൂർവമായിട്ടേ ചെയ്യാറുള്ളൂ, കാരണം ആ ചെയ്ത് കഴിഞ്ഞിട്ടേ ചില സമയം മാത്രം ക്ലിയർ കട്ട് ഐഡിയ കിട്ടൂ, ചില സമയം നമ്മൾ കൺഫ്യൂസ് ആയി പോകും, എല്ലാവർക്കും അലർജി കാണുന്നുണ്ടത്തെ. പിന്നെ നമുക്ക് വി ഹാവ് ടു ഗോ ബൈ പേഷ്യൻസ് ഹിസ്റ്ററി. ഇപ്പോൾ ഈ എല്ലാ ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് ഒരു പ്രശ്നം വന്നില്ലാത്ത ദേ മേ നോട്ട് ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്. ചില സമയം നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ലൈക്ക് പേഷ്യന്റ് നമുക്ക് നല്ലതായിട്ട് സഹായിക്കും. ഇപ്പൊ നല്ല സ്മാർട്ട് ആയിട്ട് പേഷ്യന്റ് ആണ്, ചില സമയം ഞാൻ ഡയറി മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. വളരെ വളരെ ലൈക്ക് കോമൺ ആയിട്ട് അലർജി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വി യൂസ്വലി ടെൽ ദം ദാറ്റ് യു ഹാവ് ടു മെയിൻറ്റെയിൻ എ ഡയറി. റിയാക്ഷൻ വന്ന് 2-3 ദിവസം മുമ്പ് എന്താ കഴിച്ചിട്ടുണ്ട്, ഏത് സ്ഥലം പോയിട്ടുണ്ട്, ഏത് മെഡിസിൻ കഴിച്ചായിരുന്നു, എന്താ ചെയ്തിട്ടുണ്ട്, ഒന്നും വിശേഷമായിട്ട് കാര്യം ആ ദിവസം ചെയ്തായിരുന്നു, യാത്ര ചെയ്തായിരുന്നു, വേറെ സ്ഥലം പോയായിരുന്നു. ആ പർട്ടിക്കുലർ സാധനം ഇഫ് ദേ വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് വെരി ഹെൽപ്ഫുൾ ആണ്, കാരണം പേഷ്യൻറ്റിൽ 90% പേഷ്യൻറ്റിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ടത്, ഒരു വെരി ലൈക്ക് 60
55-60 years old lady വരുന്നുണ്ടായിരുന്നു പുലി പറഞ്ഞുണ്ട് എല്ലാ സമയം വൈറൽ ഇൻഫെക്ഷൻ വന്ന സമയം മാത്രം എനിക്ക് എങ്ങനെ അലർജി ഉണ്ടാവും പിന്നെ നമ്മൾ നോക്കി അലർജി മീൻസ് അനഫൈലക്സിസ് വളരെ സീരിയസ് ആയിട്ട് അലർജി വരും ഫൈനലി ഞാൻ ഒത്തിരി ഹിസ്റ്ററി ചോദിച്ചു പുലിക്ക് വീട്ടിൽ ഗാർഡൻ ഉണ്ടായിരുന്നു ഗാർഡൻ മതിയാക്കി എല്ലാം ചെയ്ത് 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 നമ്മൾ ഫൈനലി കണ്ടുപിടിച്ചു ആ കഫ് സിറപ്പ് കുടിക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് ആ പേഷ്യന്റ് പറഞ്ഞു ഇത് കാണും എനിക്ക് മനസ്സിലായി കാരണം കോമണസ്റ്റ് ആയിട്ട് അവർക്ക് എല്ലാ സമയം ഇൻഫെക്ഷൻ വരും ഇൻഫെക്ഷൻ സമയം പുലി വിചാരിക്കുന്ന ഒരു ഗുളിയ കാണുന്നുണ്ടാവും ഗുളിയ മതിയാക്കി എല്ലാം മതിയാക്കിയിട്ട് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ കഫ് സിറപ്പ് കുടിക്കാറുണ്ടോ കഫ് സിറപ്പ് കഫ് സിറപ്പ് മതിയാക്കിയിട്ട് പേഷ്യന്റ് ഹാപ്പി ആയിട്ടിരിക്കും ഹെയർ ഡൈ പലപ്പോഴും പലർക്കും അലർജി ഓരോ പ്രാവശ്യം ഡൈ അടിക്കുമ്പോൾ കുറേ ദിവസത്തേക്ക് അലർജിയാണ് ഇവൻ ആ ഡൈ ശരീരത്തിൽ കിടക്കുന്നതുകൊണ്ട് പലപ്പോഴും കണ്ടിന്യൂസ് അലർജി ഉണ്ടാവാറുണ്ട് ഇത് കെമിക്കൽസ് ആണല്ലോ എല്ലാ കെമിക്കൽസിലെ ഇത് യൂസ്വലി സ്കിൻ അലർജി ഉണ്ടാവും രണ്ടാമത്തെ തുമ്മൽ ജലദോഷമായിട്ട് തുടങ്ങും ഇത് മെയിൻ ആണ് പിന്നെ ചില ആൾക്ക് മാത്രം സീരിയസ് അസ്മ ആയിട്ട് കണ്ടിട്ടേ ഉള്ളൂ ബാക്കി സ്കിൻ അലർജി മൂക്ക് ജലദോഷമായിട്ട് തുടങ്ങും എങ്ങനെയും റുട്ടീൻ ആയിട്ട് കാണാറുണ്ട് ഡൈ ചെയ്തിട്ട് ജലദോഷം എന്ന് പറയുമ്പോൾ മൂക്കൊലിപ്പ് പലപ്പോഴും പോളിപ്പുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ മൂക്കൊലിപ്പ് പോളിപ്പ് നമ്മൾ നോക്കുന്നുണ്ട് അലർജിയുടെ ഭാഗമാണ് അത് അലർജിക്ക് ഭാഗരൂപമാണ് പോളിപ്പ് വന്ന ആൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് ഇല്ലാത്ത പാരാസിറ്റമോൾ കഴിച്ചിട്ട് അലർജി വന്ന ആൾക്ക് ഈ ഇത് ട്രയഡ് ആണ് പോളിപ്പ് ഉണ്ടാവും മൂക്കിലെ ജലദോഷം ഉണ്ടാവും പിന്നെ ആസ്പിരിൻ ഇൻഡ്യൂസ് അസ്മ ഉണ്ടാവും ഇത് വളരെ ഈസി ടു ട്രീറ്റ് കൈൻഡ് ഓഫ് അസ്മ ആണ് പോളിപ്പ് മൂക്കിലെ അടിക്കുന്ന സ്പ്രേ ഉപയോഗിച്ചിട്ട് മാറും യൂസ്വലി എത്ര ഡിഫിക്കൽട്ട് ആവില്ല ഇ എൻ ടി ഒപ്പീനിയൻ ഇല്ലാത്ത ഈ സർജറി ചെയ്യുന്ന ആവശ്യം ഉണ്ടാവില്ല 90% ഓഫ് ദ പേഷ്യന്റ് നമുക്ക് ഈ മെഡിസിൻ കഴിച്ചിട്ട് ശരിയാവാനുണ്ട് സാധാരണ ഇപ്പൊ ഇങ്ങനെ അലർജി ഒക്കെ വരുന്ന ഡോക്ടറെ ഡോക്ടർ കണ്ടുപിടിച്ചാൽ സാധാരണ എങ്ങനെയാണ് അവരെ ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ടൈം വന്ന സമയം നമുക്ക് ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കൂ അസ്മ പറയുന്നുണ്ടേത് എക്സ്റേ നമ്മൾ എടുക്കും കാരണം ചില സമയം അസ്മ പോലെ ആയിരിക്കാം വേറെ ഒന്നും അസുഖം ഉണ്ട് നോക്കുന്ന ആവശ്യമുണ്ട് വയസ്സനുസരിച്ചിട്ട് ചില ചെറിയ പിള്ളേരെ വരണുണ്ടെങ്കിൽ നമ്മൾ എക്സ്റേ പോലെ ചെയ്യാറില്ല ഡിപ്പെൻഡിങ് ഓൺ ദ ഏജ് വർക്കപ്പ് ചെയ്യും പിന്നെ സി ബി സി ഐ ജി നോക്കിയിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഐഡിയ കിട്ടും അലർജി ഉണ്ടോ ഇല്ല ഇത് അസ്മ ആയ പേഷ്യന്റിൽ നമുക്ക് സ്പൈറോമെട്രി ഫുൾ ലങ് ഫംഗ്ഷനെ ചെയ്യാൻ പറ്റും ലിമിറ്റഡ് ആയിട്ട് സ്പൈറോമെട്രി ആയിട്ട് ചെയ്യാൻ പറ്റും സോ പി എഫ് ടി ചെയ്തിട്ട് അവർക്ക് ഊതിക്കുന്ന കാപ്പാസിറ്റി മേജർ ചെയ്യും ഒരു സെക്കൻഡിലെ ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും ഊതിക്കാൻ പറയും ആ ചെയ്തിട്ട് നമുക്ക് നോർമൽ കാപ്പാസിറ്റി 80% ആണത്തെ എത്ര കുറഞ്ഞിട്ടുണ്ടോ ഇല്ലാത്ത നോർമൽ ആണോ പിന്നെ ഇത് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 puffs പോലെ സ്പ്രേ അടിക്കും സ്പ്രേ അടിച്ചിട്ട് നമുക്ക് റിവേഴ്സിബിലിറ്റി നോക്കും റിവേഴ്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എത്ര ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് നോക്കൂ കാരണം ഇമ്പ്രൂവ്മെന്റ് അസ്മാലെ ടൈപ്പാണ് ലൈക്ക് ഇമ്പ്രൂവ്മെന്റ് വരണമെങ്കിൽ നമുക്ക് അസ്മാനെ കൺഫേം ചെയ്യാൻ പറ്റും കാരണം ചില സമയം സ്മോക്കിംഗ് റിലേറ്റഡ് അസുഖം ഉണ്ടാവും ആ സ്മോക്കിംഗ് ആൾക്കാരിലെ സി ഒ പി ഡി പ്രോബ്ലം വരും ആ പ്രോബ്ലം ഇമ്പ്രൂവ്മെന്റ് കാണില്ല അസ്മ ഭീഷണിയിൽ മാത്രം ഇമ്പ്രൂവ്മെന്റ് കാണും അലർജി മാത്രമാണ് വേറെ ഒന്നുമില്ല അപ്പൊ അവരെങ്ങനെയാണ് ചികിത്സിക്കുന്നത് വെറുതെ ഇങ്ങനെ അലർജിയുടെ ടാബ്ലറ്റ് കൊടുത്തോണ്ടേയിരിക്കുകയാണോ കുറേ മിസ്കൺസെപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഞാൻ ഒരു പേഷ്യൻ്റിലെ അലർജിക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടേ അയ്യോ നമ്മൾ നമ്മളെ വീട്ടിൽ ആർക്കും അസ്മ ഇല്ല എനിക്ക് എങ്ങനെ കിട്ടി ഭയങ്കര പേടിയാവും രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നേരം കണ്ടിന്യൂ ചെയ്യണോ ലൈഫ് ലോങ് കളിക്കണോ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആ പേരൻസിലെ കൺസേൺ ഉണ്ടാവും ഇത് മനസ്സിലാവും പിന്നെ യൂസ്വലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെത്തോ കറക്റ്റായിട്ട് പേഷ്യൻ്റിലെ കംപ്ലയൻസ് കംപ്ലയൻസ് മീൻസ് റെഗുലാരിറ്റി മെഡിസിൻ റെഗുലറായിട്ട് പറഞ്ഞ പോലെ കളിക്കണുണ്ടെത്തെ വിതിൻ 2-3 months ആൾമോസ്റ്റ് സിംപ്റ്റം കൺട്രോൾ വരും ഇപ്പൊ ഒരു കാര്യം ക്ലിയർ ആക്കുന്ന ആവശ്യമുണ്ട് അസ്മ അലർജി ക്യൂറബിൾ ഇല്ല പിന്നെ ഇത് ക്യൂർ ഇല്ലാത്ത കൺട്രോളബിൾ ആണ് കൺട്രോൾ ചെയ്യാം കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ ക്യൂർ ആവില്ല കാരണം ഇത് സ്കിൻ മ്യൂക്കോസിൽ അലർജി ആണ് നമുക്ക് ഇത് സ്കിൻ മാറ്റാൻ പറ്റില്ലാത്ത എങ്ങനെ തന്നെ ആയിരിക്കാം പിന്നെ ക്യൂറേറ്റീവ് ഇല്ല ഇറ്റ് ഷുഡ് നോട്ട് ബി മിസ്അണ്ടർസ്റ്റുഡ് ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കരുത് എങ്ങനെ ഒന്നും ഇല്ല കൺട്രോൾ ആയി കഴിഞ്ഞിട്ട് മെഡിസിൻ കുറയ്ക്കാൻ പറ്റൂ പതുക്കെ പതുക്കെ നിർത്താൻ പറ്റൂ 90% ഓഫ് ദ പേഷ്യന്റ് സക്സസ്ഫുള്ളി അലർജിക് ആയിട്ടുള്ള സാധനം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രിവെൻഷൻ ഓൾവേസ് ബെറ്റർ ദൻ ക്യൂർ പിന്നെ ചില സമയം ഇപ്പോൾ ഡസ്റ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സർ നമുക്ക് ഡസ്റ്റ് എവിടെ കൺട്രോൾ ചെയ്യാൻ പോകും ഫുൾ ടൈം നമ്മൾ മാക്സിമം നമ്മൾ വീട് ക്ലീൻ ചെയ്യാൻ പറ്റും ഓഫീസ് ക്ലീൻ ചെയ്യാൻ പറ്റും ബാക്കി പുറത്തേ പോയാതെ ഇരിക്കും പറ്റില്ല സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഡസ്റ്റ് കോമണസ്റ്റ് അലർജിൻ ആണ് നമുക്ക് വീട്ടിൽ പുറത്തെ പോയേ പറ്റൂ സോ ഇറ്റ്സ് നോട്ട് ഓൾവേസ് പ്രാക്ടിക്കൽ ഈവൻ ദോ ഇറ്റ് ഈസ് വെരി ബെസ്റ്റ് മേജർ നോട്ട് ഓൾവേസ് പ്രാക്ടിക്കൽ മാസ്ക് ഒക്കെ ഉപയോഗിച്ചാൽ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ചില പേഷ്യൻറ്റ് ചോദിക്കാറുണ്ട്
So, mask le prashna enda anate, they have to change the mask. Change cheyano. Okay. Frequently mask, change cheyano. Yeah. Dusty climate le pone mumba, pinne protective measures. Chellalke occupation engana aane. Okay. Like they are working in sawmill. Okay. Illate carpenter aane. Okay. Ava podi vanna unda irikum. So they have to use occupational asthma var different type aane. Idu nammal ippo discuss cheyarilla. Baki they have to wear all the protective measures. Okay. Baki normal population le layman namake bole normal aalkar unde to dusty sthale pone mumba either handkerchief cotton le or clean aide tuni vekkanunde etra madi mask nanu suggest usually cheyar illa reason anate if they want change chala infection le chances kodu daily change cheyanaanengil koyappilla but continuously vecha adu kondu thanne infection ane pinne chala idu maatu illa vera sthale poite fresh air onnu kittu illa allergy ku kore specific aite kore newer treatment vannittundannu kettittundu. So, in our allergen test, first Ig level is inhaler, randomun tablet, montelukast, siroflo, idella commonest medicine aanu. Idu upayogichitte njan parna pole 90% patient le maaru. Okay. Pinne 10% patient undavu veendum veendum vannondirikkum. Chela patient serious aayite ICU admission aayite varu. Okay. Enganu valare valare serious aayite patient le vadi namakku korchu costly aayite pinne nalla effective aayite medicine available aanu. Okay. Idu anti IG appo namakku targeted therapy parayum. Appo illa IG e maatram target e vera evadiyum problem. Yeah, so IG idu maase maase var injection edikana avashyam undavu. Aa injection le cost around 10,000 to 30,000 rupees le undavu. Minimum 6 maas vare upayogikkanu. Okay. Enganu upayogichu kalinjitte chala patient le asthma poorna aayittu maari pole kandittunde. Okay. Pinne depends kaana idu korchu costly medicine aane ella aalukke chalappe kudukkan pattuilla pinne effective aane valare effective aane particularly skin urticaria na vannamale skin chorchilile valare effective mookle jaldosha aayittu varna aalkarile valare effective aane above 6 years aayitte 6 years le moole aayittu kuttigalde adult le ella aalukke kudukkan pattu. Okay. And then IT effect kaanunnunde pudhiya pudhiya kore biologicals aa treatment le biological treatment paryu idu nammale hospital available aanu ane valiya hospital aanate nalla aanu kaadam aa particular treatment kodukana samay korchu observation venu patient observe cheyanu avashyam undavu kaana illate anaphylaxis reaction reported aanu aa medicine thanne korchu reaction aakane chalape chances unde so ella aalukku ivar cheriya cheriya center le kodukana pole medicine illa korchu expert opinion venu okay then nammale allergy specialist le opinion eduthite kodukanunde nalla aanu illate idathe durupyogayite kore undavu kaana costly medicine aanu idu kaanam vera professor specialist le opinion eduthite opinion le kudukana avashyunde maatra kudukanunde nallana appo valare visadamaye thanne asthma ye pettiyum allergy ye pettiyum doctor samsarichu nanni undu. Thank you sir. Asthma allergy ennu parayna rendum oru pratheka asukathinte rendu vibhagangalana ee vishayathe petti nammalodu valare visadamaye samsarichathu doctor Asthma Mehta. Doctor Asthma Amrita Institute of Medical Sciences pulmonology vibhagam consultant professor maanu. Mattoru episode il mattoru vishayamayi veendum kaanam. Nanni, namaskaram.